ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ എക്കണോമിക് ഫാക്ടേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഫാക്ടേഴ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് ടാബുലർ ഫോമിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫാക്ടേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ഫേവറബിൾ ആവും അല്ലെങ്കിൽ അൺഫേവറബിൾ ആവും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു ഫാക്ടേഴ്സ് വെച്ച് നോക്കിയാൽ ഈ ഫാക്ടേഴ്സ് ഹൈ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സ് ലോ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേവറബിൾ ആണോ അല്ലയോ എന്നുള്ളത്. സോ നമ്മൾ ഓരോ ഫാക്ടേഴ്സ് പരിഗണിക്കുകയാണ്. ഫസ്റ്റ് ജി ഡി പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തിൽ ഒരു ഇയറിൽ അല്ലെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഒക്കെ വാല്യൂ ആണ് ജി ഡി പി. ആ ജി ഡി പിൻ്റെ ഗ്രോത്ത് റേറ്റ് ഹൈ ഗ്രോത്ത് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേവറബിൾ ആണ്, സ്റ്റോക്ക് മാർക്കറ്റിന് ഫേവറബിൾ ആണ്. ജി ഡി പി ഗ്രോത്ത് റേറ്റ് സ്ലോ ആണ് എന്നുണ്ടെങ്കിൽ അൺഫേവറബിൾ ആണ്. ഓക്കെ, അങ്ങനെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദെൻ ഡൊമസ്റ്റിക് സേവിങ്സ്, ഓക്കെ, ഡൊമസ്റ്റിക് സേവിങ് റേറ്റ് രാജ്യത്തുള്ള ആൾക്കാർ ആ സേവിങ് റേറ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഫേവറബിൾ ആണ്, കുറവാണ് എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അൺഫേവറബിൾ ആണ്. ദെൻ ഇൻ്ററസ്റ്റ് റേറ്റ്, ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവർ ക്യാപിറ്റൽ ബിസിനസ് തുടങ്ങാനുള്ള ക്യാപിറ്റൽ അക്വയർ ചെയ്യാൻ വേണ്ടി അല്ലേ നമ്മൾ ക്യാഷ് വാങ്ങേണ്ടി വരും, അതുപോലെ തന്നെ ഡിബഞ്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടി വരും. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മളെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും അല്ലേ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും, അത് നമ്മളെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. ആ കാര്യങ്ങളാണ്. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ അത് അല്ല ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഫേവറബിൾ ആണ്, കാരണം നമ്മളെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ കുറയും, നമ്മളെ പ്രോഫിറ്റ് കൂടുതലുണ്ടാകും. എന്നാലോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായാൽ നമ്മളെ പ്രോഫിറ്റൊക്കെ കൂടും അല്ല, പ്രോഫിറ്റൊക്കെ നമ്മളത് കുറയും, കാരണം നമ്മളെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും ഇല്ലേ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും, പ്രോഫിറ്റ് കുറയും. സോ അത് അൺഫേവറബിൾ ആണ്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ അൺഫേവറബിൾ ആണ്. ദെൻ ടാക്സ് റേറ്റും അതുപോലെ തന്നെയാണ്, അത് കൂടുതലായാൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അൺഫേവറബിൾ ആണ്, ടാക്സ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിലാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് ഫേവറബിൾ. ഓക്കെ, ദെൻ ഇൻഫ്ലേഷൻ റേറ്റ് എന്നാൽ നമ്മളെ ആ ഒരു പർച്ചേസിങ് പവർ കുറയണ ഡിമിനിഷ് ചെയ്യണതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻഫ്ലേഷൻ കൂടിയാൽ എന്തുണ്ടാകും, നമ്മളെ പർച്ചേസിങ് പവർ കുറയും, അതുപോലെ തന്നെ ഡിമാൻഡൊക്കെ കുറയും. സോ ദാറ്റ് അൺഫേവറബിൾ ഇമ്പാക്റ്റ് ടു ദി സ്റ്റോക്ക് മാർക്കറ്റ്, അതെന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിന് അൺഫേവറബിൾ ഇമ്പാക്റ്റ് ആണ് ഇൻഫ്ലേഷൻ കൂടിയാൽ. എന്നാലോ ഇൻഫ്ലേഷൻ കുറവാണെന്നുണ്ടെങ്കിലാണ് അത് ഫേവറബിളായിട്ട് ഇമ്പാക്റ്റ് ആകുക. ദെൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഹൈ പ്രൊഡക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്ത് സ്റ്റോക്ക് മാർക്കറ്റിന് ഫേവറബിൾ. എന്നാലോ പ്രൊഡക്ഷനൊക്കെ കുറവാണ് നമ്മുടെ രാജ്യത്ത്, പ്രൊഡക്ഷനൊക്കെ കുറവാണ് എന്നുണ്ടെങ്കിൽ അത് അൺഫേവറബിൾ ആണ്. ദെൻ ബാലൻസ് ഓഫ് ട്രേഡ് പറഞ്ഞാൽ ആ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ഓക്കെ, ഇമ്പോർട്ടിൻ്റെ എക്സ്പോർട്ടിൻ്റെ ആ ഡിഫറൻസിനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡെഫിസിറ്റ് സർപ്ലസ് അല്ലേ, അത് പോസിറ്റീവാണ് എന്നുണ്ടെങ്കിൽ അതാണ് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിന് ഫേവറബിൾ. അത് നെഗറ്റീവായാൽ, ഇപ്പോൾ എക്സ്പോർട്ട് കൂടി ഇമ്പോർട്ട് കുറഞ്ഞാൽ അതാണ് പോസിറ്റീവ്, ഓക്കെ, അത് ഫേവറബിൾ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ്. ദെൻ എക്സ്പോർട്ട് കുറഞ്ഞ് ഇമ്പോർട്ട് കൂടിയാൽ അത് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ദെൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റും അതും അതുപോലെ തന്നെയാണ്. എന്നാലോ അതിൽ സ്പെഷ്യലായിട്ട് ഒരു ക്യാപിറ്റലിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ. ഓക്കെ, ക്യാപിറ്റലിൻ്റെ മൂവ്മെൻറ്റ് അതിലുണ്ട്, അത് പോസിറ്റീവാണ് എന്നുണ്ടെങ്കിൽ ഫേവറബിൾ ആണ്, നെഗറ്റീവ് ആയാൽ അൺഫേവറബിൾ ആണ്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് പൊസിഷൻ, അത് എക്സ്ചേഞ്ച് പൊസിഷൻ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് കൂടിയാലാണ് എന്തുള്ളത്, അത് ഫേവറബിൾ ആവുള്ളൂ, അത് ലോ ആണെന്നുണ്ടെങ്കിൽ അൺഫേവറബിൾ ആണ്. ദെൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, ഓക്കെ, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷന് ഹൈ ആണ് എന്നുണ്ടെങ്കിൽ ഇല്ല പ്രൊഡക്ഷന് കൂടിയാലാണ് ഇല്ലേ റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കൂടുള്ളൂ, സോ അത് ഫേവറബിൾ ആണ്. അത് കുറവായാൽ എന്താണ് അൺഫേവറബിൾ ആണ്. ദെൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൂടുതലാണെങ്കിലല്ലേ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടാവുള്ളൂ ഡിലേ അല്ലാതെ. സോ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉള്ളത് ഒരു എക്കോണമി ആണെന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റോക്ക് മാർക്കറ്റിന് ഫേവറബിൾ ആണ്. എന്നാലോ
ഇൻഫ്രാസ്ട്രക്ചർ കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ നോട്ട് ഗുഡ് ആണ് അല്ലേ, നല്ല അല്ല ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡീലേ ഒക്കെ ഉണ്ടാവും, ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ഇൻവെസ്റ്റ്മെൻറ്റിന് അൺഫേവറബിൾ ആണ്. ഇത്ര കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ടോട്ടലി ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.